ഇതിലൂടെ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ഒരു വലിയ ചാനലൊന്നുമല്ല, ചിലപ്പോൾ ഇത് ഒരുപാട് ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടെന്ന് വരില്ല എങ്കിലും അപ്പോൾ കാണുന്നവർ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കാരണം ആ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. റോസ്റ്റിംഗ് എന്ന വാക്ക് കേട്ട് കുക്കിംഗ് ചാനലാണെന്ന് ധരിച്ച നടന് പറ്റിയ അബദ്ധം. നമസ്കാരം, ഞാൻ ഗായത്രി. ഓരോ വീഡിയോയ്ക്കുമുള്ള വിഷയം ഞാൻ വളരെയധികം ആലോചിച്ചാണ് തിരഞ്ഞെടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന വിഷയം ഇന്നേ വരെ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം ഒരു പെൺകുട്ടിക്ക് യൂട്യൂബിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ചതും അനുയോജ്യവുമായിട്ടുള്ള കാര്യമാണ് കുക്കിംഗ്. ചാനലൊന്നും മാറിപ്പോയില്ല കേട്ടോ, ആരും പേടിക്കണ്ട, നമ്മുടെ ചാനൽ തന്നെയാണ് ഇത്. നമ്മുടെ ഗെറ്റ് റോസ്റ്റഡ് വിത്ത് ഗായത്രി എന്ന് പറഞ്ഞ ചാനലിൽ നമ്മുടെ ഗായത്രി ആർജെ ആയിട്ടുള്ള ഗായത്രിയുടെ ഒരു ചാനലാണ്. ആ ചാനലിൽ ഇന്നലെ ഇട്ടൊരു വീഡിയോ ആണ്. ഒരു പ്രമുഖനായിട്ടുള്ള ഒരു നടന് കൊടുത്തൊരു റിപ്ലൈ ആണിത്. ആക്ച്വലി ഈ ഗെറ്റ് റോസ്റ്റഡ് വിത്ത് ഗായത്രിയുടെ കുറച്ച് ദിവസങ്ങളായിട്ടൊരു പ്രശ്നങ്ങളൊക്കെ നടന്നൊരു ചാനലായിരുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ചാനലുകാർ ഗായത്രി കിട്ടി ചെറിയൊരു പണി കൊടുക്കുകയും പൂട്ടിക്കാനൊക്കെ നോക്കി, അങ്ങനെ കുറച്ച് ശ്രമങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം വന്ന ഇപ്പോൾ ഈ ഒരു പ്രമുഖ നടൻ ഗായത്രിയെ ചെറുതായിട്ടല്ല നല്ല രീതിയിൽ തന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഈ ഗായത്രി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇന്ന് രണ്ട് വർത്തമാനങ്ങൾ പറയണം തോന്നി. അതുകൊണ്ടാണ് ഇത് എടുത്തത്, ഈ ഒരു വീഡിയോ എടുത്തത്. അതായത് നടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഭീഷണിപ്പെടുത്തുക ചെയ്തേക്കുന്നത് കേട്ടോ. ശരിക്കും ഗായത്രി കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു ആ സൗണ്ട് ഒന്ന് മാറ്റിയിട്ട് ആണ് ശരിക്കും ഗായത്രി ആ വീഡിയോയിൽ കേൾപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ആ ചാനലിൽ പോയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി, ആ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവസാനം അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കേൾപ്പിക്കുന്നത്, പക്ഷേ നടനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സൗണ്ട് ഒന്ന് മാറ്റിയാണ് കേൾപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ സൗണ്ട് ആരാണെന്ന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആരാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അതിൻ്റെ ഒറിജിനൽ സൗണ്ടൊക്കെ വേറൊരു ചാനലിൽ ഒരാൾ ഇട്ടിട്ടുണ്ട്. അക്കാഡമിക്കായിട്ട് എനിക്ക് ക്വാളിഫിക്കേഷനിലാണ്, ഞാൻ ബി എ പാസ്സായിട്ട് എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ പാഷൻ കാരണം ഞാൻ ഈ മിമിക്രിയിൽ വന്നതാണ്. പിന്നെ സ്വന്തം നിലപാടിൽ തന്നെ നിന്നു, കുഴപ്പമില്ല, നന്നായിട്ട് വരുള്ളൂ, അത് നല്ല രീതിയിൽ തന്നെ അവസാനിക്കുള്ളത്. അങ്ങനത്തെ ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വന്നത് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് മിമിക്രിയിൽ വന്നതാണ്. അത്യാവശ്യം കുറച്ച് വായനയെങ്കിലും വേണം. ഇംഗ്ലീഷിൽ ഹ്യൂമർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇംഗ്ലീഷ് ജോക്സ് കോമഡി സെൻട്രൽ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അതിൽ സെക്സ് ജോക്സ് ആണ്. അവർ ഏറ്റവും ബെസ്റ്റ് വേൾഡ് ജോക്സ് എന്ന് പറയുന്നത് സെക്സ് ജോക്സ് ആണ്. അത്യാവശ്യം വായന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോകവരുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, അല്ലാണ്ട് ഈ പൊട്ടക്കുളത്തിൽ കിടന്നിട്ട് ഈ വിളമ്പല്ലേ. വീട്ടിൽ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളല്ലോ, അപ്പോൾ അത്യാവശ്യം നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പോകാതിരിക്കുന്നത് നല്ലത്. ഇത്ര പേര് കുക്കറി ഷോ ചെയ്യുന്നത് ഇത് എന്ന് തോന്നുന്നു. ഈ വായന അല്ലെങ്കിൽ കുറച്ച് വായിക്കും, നല്ല പുസ്തകങ്ങൾ കുറച്ച് വായിക്കും. എന്താണ് ഹ്യൂമർ എന്നുള്ള ഇൻ്റർനാഷണൽ ജോക്സ് എന്താണെന്നുള്ള വായിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ആരാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ എന്ത് പുള്ളി പറഞ്ഞേക്കുന്നത് കേട്ടോ. ഗായത്രിയോട് പുള്ളി ഉപദേശിക്കുകയാണ്, അതായത് നിങ്ങൾ ഇൻ്റർനാഷണൽ ജോക്സ് എന്താന്ന് മനസ്സിലാക്കണം, പുസ്തകം വായിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങൾ. ആക്ച്വലി ഇത് ഗായത്രി നമ്മുടെ ഒരു ഈ മലയാള ടി വി രംഗത്തെ കോമഡി ഷോകളെ ഒന്ന് റോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റോസ്റ്റ് എന്നുള്ള വാക്ക് ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല, ശരിക്കും ഒരു ക്രിട്ടിസൈസ് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കി കൊള്ളേണ്ട പ്രതികരണങ്ങൾ തന്നെയാണ് ഗായത്രി എല്ലാ വീഡിയോയിലും കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു കോമഡി രംഗത്ത് എന്ന് പറഞ്ഞാൽ മലയാള ടെലിവിഷൻ രംഗത്തെ കോമഡി പ്രോഗ്രാമുകളെല്ലാം തന്നെ ഒട്ടുമുക്കാലും ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇടയ്ക്കെങ്കിലും, ഞാൻ കാണാറില്ല, ഇടയ്ക്കെങ്കിലും കുറച്ച് കുറച്ച് കാണുന്നതെല്ലാം തന്നെ യാതൊരു നിലവാരമില്ലാത്ത ഒരു കാര്യം കേട്ടോ. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതായത് നല്ല നല്ല മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല നല്ല ശബ്ദാനുകരണം അല്ലെങ്കിൽ അങ്ങനത്തെ കോമഡി സ്കിറ്റുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം വിട്ടിട്ട് റേസിസം, ആക്ച്വലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ അവരെ കളിയാക്കുന്ന രീതിയിലുള്ള ഇത്, പിന്നെ റേസിസം, അതുപോലെ ബോഡി ഷെയ്മിങ്, ഇതും കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇതാണ് തമാശ എന്ന് അല്ലെങ്കിൽ കോമഡി എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ ആൾക്കാർ ചെന്നിട്ടാണ് ഈ കോമഡി ഷോകളും സ്കിറ്റും എല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ആരും പ്രതികരിക്കാത്തതുകൊണ്ട് ഇതിങ്ങനെ പോകുന്നത്. ശരിക്കും നമ്മുടെ ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒന്നുള്ള കോമഡി സ്കിറ്റുകൾ അല്ലെങ്കിൽ കോമഡി പ്രോഗ്രാമുകളെ വെച്ചുകൊണ്ടിരിക്കുന്നത് ടി വിയിൽ, ഇതിനൊക്കെ പരാതി കൊടുത്ത് ധരിക്കുന്ന സമയം പൂട്ടിക്കണം. ഇങ്ങനെയുള്ള ബോഡി ഷെയ്മിങ് നടത്തുന്ന അല്ലെങ്കിൽ റേസിസം നടത്തുന്ന കറുത്തവരെ അപമാനിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ സ്പെഷ്യലൈസ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ അപമാനിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ ബോഡി ഷെയ്മിങ് നടത്തുന്നതിനൊക്കെ പണ്ടടങ്ങി പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ഈ ഇപ്പം നിന്ന് പോയി ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു നമ്മുടെ ബഡായി ബംഗ്ലാവിനകത്ത് അമ്മായി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ തന്നെ ബോഡി ഷെയ്മിങ് ആണ് ആദ്യം മുതൽ അവസാനം വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വണ്ണം കൂടുതലാണെന്നുള്ള കാര്യത്തിന് എപ്പോഴും എപ്പോഴും അതിനെ ഒരു കോമഡിയാക്കി ചിത്രീകരിച്ച് അതാണ് കോമഡി എന്നും പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും എല്ലാ ഒരു മുട്ടമുക്കാലും കോമഡി പ്രോഗ്രാമുകളുടെ എല്ലാ അവസ്ഥ ഇതാണ്.
മിക്കപ്പോഴും അവർ കളറിനെ അപമാനിക്കുന്നു, അല്ലെങ്കിൽ സ്കിൻ കളറിനെ അപമാനിക്കുന്നു, അങ്ങനത്തെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പം അതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വറുത്തെടുത്ത ഒരാളാണ് ഗായത്രി എന്നത്. ഇതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു കാരണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും റോസ്റ്റ് ചെയ്താണെന്ന് തോന്നുന്നു. ഈ പ്രമുഖ നടൻ ഇഷ്ടപ്പെട്ടില്ല, പ്രമുഖ നടൻ ഫോൺ വിളിച്ച് ഗായത്രി ഉപദേശിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഒരു കുടുംബമായിട്ടൊക്കെ അവിടെ ഒരു ഭീഷണിയുടെ സ്വരമാണ് കേട്ടോ, കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നിട്ട് ഇങ്ങനെയും ചെയ്യാൻ പാടില്ല. പിന്നെയാണ് ഏറ്റവും വലിയ ഉപദേശം, നിങ്ങൾ കുടുംബമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, കുക്കറി ഷോ ചെയ്യണം. ഫ്രഷ് ഐഡിയ. അതായത് യൂട്യൂബ് സ്ത്രീകൾ, യൂട്യൂബിൽ സ്ത്രീകൾ എന്തേ ചെയ്യാൻ പാടുള്ളൂ, കുക്കറി ഷോ, വേറൊന്നും ചെയ്യാൻ പാടില്ല. കുക്കറി ഷോ ചെയ്യുക, അല്ലെങ്കിൽ ബ്യൂട്ടി മേക്കപ്സിനെ പറ്റി ഷോ ചെയ്യുക. ഇതല്ലാതെ നിങ്ങൾ സ്ത്രീകൾ ഒന്നിനെ പറ്റിയും ചെയ്യാൻ പാടില്ല. നല്ല കുടുംബത്തിൽ പിറന്നവർ. അതിനോടൊപ്പം തന്നെ ആ പ്രമുഖ നടൻ തൻ്റെ ഒരു പാരമ്പര്യവും വിദ്യാഭ്യാസവും വെളിപ്പെടുത്തുന്നുണ്ട്. താൻ ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വന്നതാണ്, തനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ഞാൻ BA LLB കഴിഞ്ഞതാണ്. അതുകൊണ്ട് തൻ്റെ പാഷന് വേണ്ടി മാത്രം കലാരംഗത്ത് തുടരുന്നു, അല്ലെങ്കിൽ മിമിക്രി രംഗത്ത് തുടരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിനയ കഴിവുകളെ പറ്റി, അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് താഴെ ആൾക്കാർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയ സാധ്യതകളെ, അഭിനയത്തിൻ്റെ കഴിവുകളെപ്പറ്റി, മിമിക്രി കഴിവുകളെപ്പറ്റി. ഏത് നടൻ്റെ ശബ്ദാനുകരണവും സ്വന്തം ശബ്ദത്തിൽ പറയുമെന്നാണ് പറയുന്നത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോരുത്തരുടെയും കഴിവുകൾ അളക്കാനുള്ള അളവ് പോലും നിൻ്റെ ഇല്ല, ഞാൻ അതിനാളുമല്ല. സോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹവും അതിനാളല്ല. സ്ത്രീകൾ യൂട്യൂബിൽ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്ന് പറയാൻ ഇദ്ദേഹത്തിന് യാതൊരു അധികാരവുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുക്കറി ഷോ ചെയ്യണോ, നിങ്ങൾ മേക്കപ്പ് ഷോ ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടണോ, അതിനെപ്പറ്റി പ്രതികരിക്കണോ, ചർച്ച ചെയ്യണോ എന്നൊക്കെ പറയാനുള്ള യാതൊരു അധികാരവും നിങ്ങൾക്കില്ല. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഇൻ്റർനാഷണൽ ജോക്സിനെ പറ്റിയുള്ള ക്ലാസ്സും നിങ്ങൾ പുസ്തകം വായിക്കണം. ഇപ്പോൾ ഗായത്രി പുസ്തകം വായിക്കുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ഉള്ള നേർക്ക് എങ്ങനെ അറിയാം, പുസ്തകം വായിക്കുന്നുണ്ട്. അവരുടെ ഒരു ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും, യാതൊരു വിവരവും ഇല്ലാത്ത ഒരു പെണ്ണൊന്നുമല്ല. അവർ തീർച്ചയായിട്ടും ലോകവിവരവും അത്യാവശ്യം കാര്യങ്ങളിൽ പ്രതികരിക്കാനുള്ള പ്രതികരണശേഷിയും ഒക്കെയുള്ള ഒരു ഒരു ആൾ തന്നെയാണ് ഗായത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ടും സംഭവം ഇപ്പം ഇന്നലെയോ മറ്റാണ് വീഡിയോ പോസ്റ്റ്, ഇതുവരെ ഒരു പ്രമുഖരായ ഒരു യൂട്യൂബേഴ്സും ഇതിൽ പ്രതികരിച്ച് കണ്ടില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല, ശരിക്കും പറഞ്ഞാൽ ഇത് പ്രതികരിക്കേണ്ടതാണ്. കാരണം അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക ചെയ്തത്, അവരൊരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ അഹാനയൊക്കെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് വന്ന് അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയും ചെയ്തു. ഓക്കെ, നല്ല കാര്യം, ഗുഡ്. പക്ഷേ അതിൽ അതുപോലെ തന്നെ ഈ ഗായത്രിയുടെ കേസിൽ ഇവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഗായത്രിക്ക് ഈ കാര്യത്തിൽ ഒരു ഫുൾ സപ്പോർട്ടായിരിക്കും. ഇതുപോലുള്ള കൃത്രങ്ങളൊന്നും അനുവദിക്കാൻ പാടുള്ളതല്ല. ഫോൺ വിളിച്ച് ഇത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നോട്ടെ, നല്ലതായിട്ടേ വരുള്ളൂ, നല്ലതായിട്ട് വരും എന്ന ഭീഷണിയാണ് പുള്ളിയുടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പുള്ളി പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ്. ഏതാ നിങ്ങളെ നിലപാട് മാറ്റണം, നിങ്ങളെ വിമർശിക്കുന്നത് മാറ്റണം എന്നൊക്കെയുള്ള ഒരു കോപ്പും മാറ്റേണ്ട ആവശ്യമില്ല. ഗായത്രി എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് അതുപോലെ തന്നെ പോവുക. ഓക്കെ, പ്രമുഖ നടൻ്റെ വിവരമില്ലായ്മ, രണ്ട് നൂറ്റാണ്ടിന് പുറകിലാണ് പുള്ളി ഇപ്പോഴും ജീവിക്കുന്നത്. പെണ്ണുങ്ങൾ എന്തൊക്കെ ചെയ്യണം, പെണ്ണുങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളെ, പെണ്ണുങ്ങൾ അടുക്കള ഭാഗത്തുള്ള ഏരിയ വിട്ട് വരരുത്. അതായത് ഇപ്പം യൂട്യൂബിലും അത് തന്നെയാണല്ലോ, കുക്കറി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയ്ക്കകത്ത് ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് വിട്ട് വെളിയിലേക്ക് വരരുത്, സാമൂഹ്യമായ കാര്യങ്ങളിൽ ഇടപെടരുത്, ആരെയും വിമർശിക്കരുത്. ഇവരുടെയൊക്കെ കോമഡി ഷോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കണം, ഇവർക്ക് ആരെയും എന്തും പറയാം, കളിയാക്കാം, വിമർശിക്കാം, ബോഡി ഷെയ്മിങ് ചെയ്യാം, റേസിസം പറയാം, അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗമുള്ള സെക്സ് കുത്തി നിറച്ച കോമഡികൾ പറയാം. കുട്ടികൾ പോലും അല്ലെങ്കിൽ കുടുംബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൈം ടൈമിലുള്ള കോമഡി ഷോകളിലൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഉരുണ്ടുമറിച്ചിലും കെട്ടിമറിയലും സകലമാന പരിപാടിയും കാണിക്കാം ഇവർക്ക്. പക്ഷേ ഇവരെ വിമർശിച്ചാൽ നോ, വിമർശനം പാടില്ല. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് കുക്കറി ഷോ ചെയ്യണം, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യണം, അതിനെ പുറകിലേക്ക് വരാൻ പാടില്ല. അതാണ് അവരുടെയൊക്കെ ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇവരൊക്കെ എന്ന് വിളി, ഇവരൊക്കെ കലാകാരന്മാരാണെന്ന് പറയുന്നതിന് ശരിക്കും കലാരംഗത്തിന് തന്നെ അപമാനം. ഇങ്ങനെയുള്ളവരാണ്, ഇങ്ങനെയുള്ള ഒരു കലയിലൂടെ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത് എനിക്കറിയത്തില്ല, സത്യമായിട്ട് എനിക്കറിയത്തില്ല. സോ അപ്പം ഒരുപാട് പറഞ്ഞ് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഗായത്രിക്ക് എന്തായാലും ഒരു ഫുൾ സപ്പോർട്ട് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ, എൻ്റെ ചാനൽ ഒരു വലിയ ചാനലൊന്നുമല്ല, ചിലപ്പോൾ ഇത് ഒരുപാട് ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടെന്ന് വരില്ല. എങ്കിലും ഞാൻ ഈ ഒരു കാര്യത്തിൽ ഗായത്രിക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ കാണുന്നവർ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കാരണം ആ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അവർ ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക്
ഒരു സ്ട്രെങ്ത് കിട്ടുള്ളൂ എന്നല്ല, അല്ലാതെ തന്നെ അവർക്ക് അവരുടെ സ്റ്റാൻഡിൽ നിൽക്കാനുള്ള സ്ട്രെങ്ത് അവർക്കുണ്ട്. പക്ഷേ ഒരു യൂട്യൂബർ എന്ന നിലയിൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് എൻ്റെ ഒരു കർത്തവ്യമായതുകൊണ്ട് ഞാനത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നടനും എന്തായാലും ബെസ്റ്റ് വിഷസ്. നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങളെ തന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങളുടെ ഒരു ഒരു ചിന്താമണ്ഡലത്തെ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. എനിക്കതിൽ കൂടെ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.